കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണിന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗിന് മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമണൻ ഒരു ട്രോൾ മോഡലല്ലേ? ശ്രദ്ധിക്കാം, ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ എങ്ങനെ ഇരിക്കണം? അത് ഉത്തരം പറ. അത് പറങ്ങട്. അങ്ങനെ വെച്ചുകഴിഞ്ഞാ എന്താ? ആ നല്ലൊരു മനുഷ്യനായിരിക്കണം. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീ ഒന്ന് ഇവനെ പോലെ ആയിരിക്കണം, സ്നേഹിക്കുന്ന ആളായിരിക്കണം. പിന്നെ കുറച്ച് താടി ഉണ്ടാക്കൊള്ളാം. താടി ഉണ്ടാവണം. പിന്നെ താടി മുഴുവൻ ഭാര്യ ഭർത്താവണം. പിന്നെ എന്നെ പൊന്തിക്കാൻ പറ്റണം. ഇപ്പൊ എന്താ പറഞ്ഞു? എന്നെ പൊന്തിക്കാൻ പറ്റണം. ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്തം മതി. പക്ഷേ ഇതുപോലത്തെ മുടുത്താൻ ചരക്കളെ പൊക്കാൻ ക്രൈം തന്നെ വേണം. ജീവപര്യന്തം. ജീവപര്യന്തമായിരിക്കും. എന്തിനാണ് കല്യാണം കഴിക്കണം? ശരിക്കും കിട്ടണേ രണ്ട് ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാനോ? കല്യാണം വേണ്ടെന്നാണോ? എന്തിനാ കല്യാണം കഴിക്കണം? കല്യാണം കളിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം. നല്ല ചെറുക്കനായിരിക്കണം. പിന്നെ എന്താണ്, കെയർ ചെയ്യണം. ഈ ചേട്ടയ്ക്ക് എന്തൊരു കെയറിങ് ആ. അല്ല, അത്യാവശ്യം അടിച്ചുപൊളി മൈൻഡ് ആയിരിക്കണം, ഫ്രീ മൈൻഡ് ആയിരിക്കണം. ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്, പക്ഷെ ഞാൻ 4 മണിക്ക് ഫ്രീ ആണ്. യാത്രയോട് നല്ല ഇഷ്ടമുള്ള ഒരാളായിരിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ താല്പര്യമുള്ള കൂട്ടത്തില്ല. ഈ ഗ്യാപ്പിൽ എന്റെ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് കാണിച്ചാലോ? ഒന്ന് കൊണ്ട് പോടോ. അത്യാവശ്യം ജിം അങ്ങനെയൊക്കെ പോകുന്ന ഒരാളായിരിക്കണം. I am perfectly healthy with gymnastic body. ഒരുപാട് ഉണ്ടെന്നൊന്നും കാണിക്കരുത്. അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോ കാണിച്ചാ പോരെ. എന്താണോ ഉള്ളത് അത് പുറത്ത് കാണിക്കാം. അങ്ങനത്തെ ഒരാളായിരിക്കണം, അതാണ് എന്റെ. അല്ല, അത് ഇവിടെ എങ്ങനെ, എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്. ഒരു ജോലി ഉണ്ടാവണം. ഓ, നമുക്ക് അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്കോയി കഴിഞ്ഞാൽ അവർക്ക് ഈ കൊടിക്കൂലേ? ആ തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. എന്നാലും നല്ലോണം കാശറ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം. ഇതാണ് ഭാവി പരിപാടിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരി, ഓക്കെ. ഒത്തിരി ഭംഗി ഉണ്ടായിരിക്കണം, ഒത്തിരി പൈസ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ മരപ്പെട്ടിയല്ല, കോക്കാനും അല്ല, അങ്ങനത്തെ ഒരു സാധനം. എന്തിനൊക്കെ ഒരു കല്യാണം ഒക്കെ കഴിക്കുന്നേ? എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. സെൽഫ് ഡിപെൻഡൻസ് അല്ലേ ഏറ്റവും നല്ലത്? കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്ന പ്രായത്തില് കഴിച്ചില്ലെങ്കിൽ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നി പോവും മോളെ. പോയിട്ട് വരാം. ഇപ്പൊ കണ്ണൻ സ്ലാഗിന്റെ പേര് കേട്ടാ ഏതാ ഒന്ന് ചിരിക്കും.